സദഖല്ലാഹു മൗലാന കരീം. വേദിയിലെ ഉയർന്നിരായ സദാത്യങ്ങൾ, പണ്ഡിതന്മാർ, സംഘടനയുടെ നേതാക്കന്മാർ, ഇവിടെ തടിച്ചുകൂടിയ എന്റെ പ്രിയ സഹോദരൻ, സമസ്ത കേരള ജമീയത്തുൽ ഉലമ, അതിന്റെ മഹിതമായ ആദർശ നിലനിൽപ്പിന് വേണ്ടി, പ്രവർത്തനത്തിന് വേണ്ടി കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നമ്മുടെ പൂർവസൂചികൾ നമുക്ക് വഴികാണിച്ചു തന്ന രീതിയിൽ ഇന്നും ശക്തമായി മുന്നോട്ടുള്ള പ്രയാണത്തിലാണെന്നാണ് ഈ കാണുന്ന സദസ്സ് നമ്മെ അറിയിക്കുന്നത്. ഇന്ന് നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പ്രതിസന്ധികളും പ്രതിസന്ധികൾക്കും നമുക്ക് ധാരാളം ത്യാഗങ്ങൾ ചെയ്യേണ്ട അവസ്ഥയിലാണ്. സുന്നത്തുമായത്തിനെതിരെ ഒരു ഭാഗം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ മഹന്മാരായ സാദാത്യങ്ങളെ, പണ്ഡിതന്മാരെ അവരെ അവഹേളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിലപ്പുറം മഹത്തായ ശരീഅത്തിനെതിരെ പലരും വാളേന്തിക്കൊണ്ടിരിക്കുമ്പോൾ ഒരിക്കലും അടങ്ങിയിരിക്കാൻ സാധ്യമല്ല എന്നതുകൊണ്ട് തന്നെയാണ് സംഗമം ഇവിടെ സംഘടിപ്പിച്ചത്. മഹത്തായ ദീനിന്റെ ഇന്ന് സമസ്തയിലാണ്, അത് പൊതുജനം അറിഞ്ഞു മനസ്സിലാക്കിയിട്ടുണ്ട്. അള്ളാഹു മഹാനവർകൾ, നമ്മുടെ പൂർവികരായ സദാത്യങ്ങൾ, പണ്ഡിതന്മാർ അവരിലേക്ക് ഏൽപ്പിച്ച ദൗത്യം ഇന്ന് ശക്തമായിക്കൊണ്ട് തന്നെ സംസ്ഥയുടെ ഉന്നതരായ നേതാക്കന്മാർ, ഉന്നതരായ കോഴിക്കോട് ഉസ്താദിന്റെയും ശശേരി ഉസ്താദിന്റെയും ഒക്കെ കരങ്ങളിൽ ഭദ്രമാണെന്ന് ഈ കാണുന്ന ഈ തട്ടുകൂടിയ ജനം അറിയിച്ചു. അതുകൊണ്ട് തന്നെ മഹത്തായ ശരീഅത്തിനെതിരെ ആരും കൈയ്യർത്തിയിട്ടുണ്ടെങ്കിൽ അതിനെ സംബന്ധിച്ച് പറയാൻ ഒരു പണ്ഡിത സഭയുണ്ടെങ്കിൽ വേണം. മുസ്ലിം സമൂഹത്തിന്റെ പൊതുവായ കാര്യങ്ങളിലൊക്കെ തന്നെ കഴിഞ്ഞ കാലങ്ങളിൽ സമസ്തയെടുത്തിട്ടുള്ള തീരുമാനം അതുതന്നെയാണ് ഈ അടുത്ത കാലത്തുണ്ടായ വിവാഹപ്രായം സംബന്ധിച്ചുള്ള കാര്യത്തിലും സമസ്ത കൈകൊണ്ടിട്ടുള്ളത്. വിവാഹത്തിന്റെ പ്രായത്തെ സംബന്ധിച്ച് പറയുമ്പോൾ പ്രത്യേകമായ ഒരു സമയപരിധിയൊന്നും മഹത്തായ ദീനിൽ നിഷ്കർഷിക്കുന്നില്ല. എന്നിരുന്നാലും സ്വാഭാവികമായി നമ്മുടെ നാടുകളിലൊക്കെ ഇന്ന് നിലനിന്ന് വരുന്ന രീതിയിൽ അനുയോജ്യമായ വരനെ കണ്ടെത്തിയാൽ രക്ഷിതാക്കൾക്ക് ആ കുട്ടിയെ കെട്ടിച്ചേർക്കേണ്ട ബാധ്യതയുണ്ട്. ഇത് പലപ്പോഴും നമ്മുടെ നാടുകളിൽ അനാശാസമായ പ്രവർത്തനങ്ങൾ കാരണമാകുന്നതും ഹേതുവായിക്കൊണ്ടിരിക്കുന്നതും പലപ്പോഴും അവരെ അതിന് വഴിയൊരുക്കുന്നതും അവരെ അനുയോജ്യമായ വരനെ കണ്ടെത്തിച്ച് വാങ് കഴിച്ചു കൊടുക്കുന്നതിനുള്ള അപാകതയായിക്കൊണ്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ സന്ദർഭത്തിൽ സംസ്ഥയുടെ നേതാക്കന്മാർ, പണ്ഡിതന്മാർ അവർ കൂടിയാലോചിച്ച് മുസ്ലിം സമൂഹത്തിന്റെ പ്രശ്നമെന്നുള്ള നിലക്ക് അത് സംബന്ധമായിട്ടൊരു തീരുമാനമുണ്ടെങ്കിൽ അത് പൊതുജനത്തിന്റെ, പൊതു സമൂഹത്തിന്റെ, മുസ്ലിം സമൂഹത്തിന്റെ അഭിപ്രായമല്ല. അതിന്റെ പലരും ഇത് രംഗത്ത് വരികയുണ്ട്. പക്ഷേ നമുക്കെന്താ പറയാനുള്ളത്, മഹത്തായ ശരീഅത്തിന് വിരുദ്ധമായ എന്ത് തീരുമാനമാണെങ്കിലും
അതിനെ നേതൃത്വം നൽകാനും നിയമപരമായി നേരിടാനും ഇന്ന് സമസ്തയും അതിന്റെ സ്ഥിതിഗതികളും സജ്ജമാണ് എന്നുള്ളതാണ്. എപ്പോഴും നമുക്ക് അകത്തുള്ളവർ പോലും ഇതിനെതിരെ പ്രവർത്തിക്കുമ്പോൾ അവർക്ക് മനസ്സിലാക്കേണ്ടതുണ്ട് മഹത്തായ ദീന്റെ പൊതുവായ കാര്യമാണെന്ന്. അതൊരു പാർട്ടിയുടെ കാര്യമല്ല, അതല്ലെങ്കിൽ ഒരു സംഘടനയുടെ മാത്രം കാര്യമല്ല, മുസ്ലിം സമൂഹത്തിന്റെ ശബ്ദമാണ് സമസ്ത ഇന്ന് ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ശക്തമായ ഈ പോരാട്ടത്തിലും പ്രവർത്തനത്തിലും ഈ കാണുന്ന പതിനായിരങ്ങളുടെ പിന്തുണയിൽ നിന്ന് അറിയിച്ചുകൊണ്ടാണ് ഇവിടെ സമ്മേളിച്ചിട്ടുള്ളത്. സംസ്ഥക്കെതിരെ ഏത് നിരക്കും പ്രവർത്തിച്ചവരും നമുക്കിന്നറിയാം, പല നിരക്കും പരാജയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു പ്രവാസികരെതിരെ പോലും വ്യാജം നിർമ്മിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ അധംപതനത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളത് ഈ സമൂഹം തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് സത്യം മനസ്സിലാക്കി പൂർവികരുടെ പാത പിൻപറ്റിക്കൊണ്ട് ഭാരതന്മാർ നമ്മളെ ഏൽപ്പിച്ചെന്ന ഈ ദൗത്യം സന്നദ്ധമായത്തിന്റെ പ്രവർത്തനത്തിൽ നിങ്ങൾക്ക് പങ്കാളികളാവാൻ കടന്നു വരണമെന്നാണ് ഈ അവസരത്തിൽ പ്രത്യേകം. അള്ളാഹു സുബ്ഹാനഹു വതആല സന്നദ്ധമായത്തിന് വേണ്ടി സമസ്തയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന നമ്മുടെ പ്രവർത്തകർ അള്ളാഹുവർക്ക് ദീർഘായുസ് മാഫിയത്ത് പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മുടെ നേതാക്കന്മാരിൽ സദാത്തീങ്ങൾ അവർക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല ദീർഘായുസ് മാഫിയത്ത് പ്രദാനം ചെയ്യുമാറാവട്ടെ. പറഞ്ഞ ഈ അടുത്ത സമയത്ത് നമ്മോട് ഇവിടെ പറഞ്ഞ ഒന്നിനായ പാർട്ടി കോഴിക്കോടിന്റെ ഒക്കെ ആത്മീയ രംഗത്ത് നമുക്കേറെ ഒരു പിതാവിനെ പോലെ നമ്മെ നയിച്ചു അള്ളാഹുവർക്കൊക്കെ മൗഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ദുആ ചെയ്തുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്ന മാനവചനത്തിൽ സംഘത്തിലെ ഔപചാരികമായിരിക്കാം എന്ന് വിചാരിക്കുന്നു. വഹദ ദുആ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. സമസ്ത സമുദ്ധാരണത്തിന്റെ രാജപാത എന്ന കേസറ്റ് സമത് പൂക്കോട്ടൂർ സാഹിബിന്റെ കേസറ്റിന്റെ പ്രഭാഷണം നിർവഹിക്കുന്നു ബഹുമാനായ തങ്ങൾ അവർക്ക് മുസ്തഫ വയങ്ങർക്ക് നൽകി അത് പ്രകാശം ചെയ്തു. ആദർപൂർവ്വം രണ്ടുപേരെ ക്ഷണിക്കുന്നു. നമ്മോട് സംസാരിക്കുന്നു.